ട്രായയുടെ പുതിയ നിയമങ്ങളെപ്പറ്റിയും അതിൻ്റെ വരും വരായികളെയും അതിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുവല്ലോ ഈ വീഡിയോയിൽ ഞാൻ ഇനിയും പറയുന്നത് ട്രായുടെ പുതിയ നിയമം ഒരു സാധാരണ കേബിൾ ഓപ്പറേറ്ററെ എത്രത്തോളം ബാധിച്ചു അവരുടെ ജീവിതത്തിൽ നമുക്കൊന്ന് കാണാം ഒന്ന് രണ്ട് കേബിൾ ഓപ്പറേറ്റർമാരെയാണ് ഞാൻ നേരിട്ട് കാണുന്നത് അവർ പറയട്ടെ എത്രത്തോളം ആളുകൾ ഇതിനെപ്പറ്റി കൺഫ്യൂസ്ഡ് ആണെന്നും അവരെന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം കേബിൾ ടി വി മേഖലയിൽ ഇന്ന് നടക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ അനുഭവം ഞാനൊരു കേബിൾ ഓപ്പറേറ്ററാണ് ലാസ്റ്റ് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് കേബിൾ ടി തുടങ്ങുമ്പോൾ വെറും നാല് ചാനല് അന്ന് മലയാളം ചാനൽ പോലും ഇല്ല സ്റ്റാറിൻ്റെ ഒരു ചാനൽ സി ടി വി ചാനൽ വി സ്റ്റാർ സ്പോർട്സ് ഈ നാല് ചാനലിലാണ് ഞങ്ങൾ കേബിൾ ടി വി തുടങ്ങുന്നത് അന്ന് ഒരു വീട്ടിൽ ചെന്ന് കേബിൾ ടി വി ക്യാൻവാസ് ചെയ്യാൻ പോകുമ്പോൾ കേബിൾ ടി വി ആയിരം രൂപ ആദ്യം മാസം നൂറ് രൂപയും നമ്മൾ സംസാരിച്ച് ആ വീട്ടുകാരന് വേണമെന്ന് പറയുകയും തിരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടി വി എപ്പോൾ കൊണ്ടുവരും എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് ആ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇന്ന് കേബിൾ ടി വി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല നോർമൽ ചാനലിൽ നിന്ന് എസ് ഡി ചാനൽ കഴിഞ്ഞു ഇപ്പോൾ എച്ച് ഡിയിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ കേബിളിൻ്റെ വരിസംഖ്യയെക്കുറിച്ച് പല അവ്യക്തതകളും ഇന്ന് നിലവിലുണ്ട് വെഞ്ഞാറമൂട് പരസ്യം ചെയ്യുന്നു നൂറ്റി മുപ്പത് രൂപ മോഹൻലാൽ പരസ്യം ചെയ്യുന്നു മുപ്പത്തൊമ്പത് രൂപ അപ്പോൾ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് നൂറ്ററുപത്തൊമ്പത് രൂപക്ക് ഈ ചാനലുകളെല്ലാം കിട്ടുമെന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇതുവരെയുള്ള ഫോൺ കോളുകളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് എന്നാൽ ഇതിന്റെ ജി എസ് ടി മറ്റുള്ള കാര്യങ്ങളൊന്നും സാധാരണ ജനങ്ങൾ കണക്കൂട്ടുന്നില്ല ഇന്ന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇരുന്നൂറോളം ചാനലുകൾ ഞാൻ എൻ്റെ നെറ്റ്വർക്കിൽ കൊടുക്കുന്ന ഇരുന്നൂറോളം ചാനലുകൾ കേവലം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഒരു നിമിഷം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എഴുന്നൂറ് രൂപ മുകളിൽ വരുന്ന പാക്കേജാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കാണ് നഷ്ടം വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പരസ്യം വരുന്നത് ഓപ്പറേറ്ററുടെ അവകാശ കസ്റ്റമറുടെ അവകാശമാണ് എന്നാണ് പറയുന്നതെങ്കിലും നഷ്ടം വരുന്നത് സാധാരണ കസ്റ്റമറിനും നിലവിൽ ഫീൽഡിലുള്ള ഓപ്പറേറ്റർക്കുമായിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ട്രായയുടെ നിയമപ്രകാരം കേബിൾ ടി വി ഓപ്പറേറ്റർക്ക് സമീപ വരാൻ പോകുന്ന അപകടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒന്ന് നൂറ്റി മുപ്പതും ടാക്സ് വന്ന വ്യാജേനെ നമ്മൾ വീടുകളിൽ എൺപത് പൈസ നിരക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ തോതിൽ ഇരുന്നൂറ്റി എൺപത് ചാനലുകളാണ് കേബിൾ ഓപ്പറേറ്റർ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പുതിയ നിയമപ്രകാരം നൂറ് ചാനലുകളും അതിൻ്റെ നികുതിയും ഉൾപ്പെടെ നൂറ്റി അൻപത്തിമൂന്ന് രൂപ നാൽപ്പത് പൈസയിലേക്ക് എത്തിയേക്കുകയാണ് വെറും വിരലിൽ ഉണ്ടാവുന്ന പെയ്ഡ് ചാനലുകൾ കൂടി ആകുമ്പോൾ ഏഷ്യാനെറ്റ് സൂര്യ എന്നുള്ള ജനപ്രിയ ചാനലുകളിലേക്കും കൂടി കടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിന് പ്രതികരിക്കാനുള്ള ഒരു അവസരം പോലും കേബിൾ ഓപ്പറേറ്റർമാർക്കോ വ്യൂവേഴ്സിനോ കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ഏതെല്ലാം തരത്തിലാണ് ആ വ്യൂവേഴ്സിന് വന്നിട്ടുള്ള ഈ നഷ്ടമെന്ന് അവരും ബോധവാനല്ല നിലവിൽ കേബിൾ ഓപ്പറേറ്റർമാരാണ് വർധനവ് നടത്തിയതെന്നുള്ള തെറ്റിദ്ധാരണയിലൂടെ നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും വാട്സപ്പിലൂടെയും മറ്റുള്ള നവമാധ്യമങ്ങളിലൂടെ കേബിൾ ഓപ്പറേറ്ററെ എതിർക്കുമ്പോൾ തന്നെ അവനറിയുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റും ട്രായും കൂടി പുതിയതായിട്ട് വരുത്തി തീർത്തിട്ടുള്ള ഈ അപകടം എന്തെന്ന് വരുന്ന ആളുകളിൽ കസ്റ്റമേഴ്സിന് അറിയാൻ സാധിക്കും അതിൻ്റെ ഉദാഹരണം എന്ന നിലയിൽ ഒരു ചാനൽ നമ്മൾക്ക് കാണണമെങ്കിൽ അതിന് ഒരു രൂപ തോതിലുള്ളതായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസയും അത് എൻ എൻ്റർടൈൻമെൻറ്റ് ചാനലാണെങ്കിൽ അതിന് പന്ത്രണ്ട് രൂപ നിരക്കിലും അതോടുകൂടി മുകളിലേക്ക് ഇരുപത് രൂപയും ടാക്സും എന്ന നിലയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ നിലവിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ തോതിൽ കൊടുത്തുകൊണ്ടിരുന്ന അതേ പാക്കേജിൽ നിന്ന് തൊള്ളായിരം രൂപയിലേക്ക് വന്നേക്കാണ് ഈ ഒരു അവസ്ഥയെ എതിർക്കുന്നതിനും അതോടൊപ്പം കേബിൾ ഓപ്പറേറ്ററുടെ നിലനിൽപ്പം കൂടിയും ഇതിൻ്റെ ഒരു ഭാഗമായി വരേണ്ടതിന് കസ്റ്റമേഴ്സും കേബിൾ ഓപ്പറേറ്റർമാരും ഒത്തൊരുമിച്ച് നിന്ന് ഇതിന് പ്രതികരിക്കണം ഈ പ്രതികരിക്കാനുള്ള ഒരു അവസ്ഥ ട്രായുടെ വെബ്സൈറ്റിലൂടെയും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ കൂട്ടായ്മയിലൂടെയും ഇത് സർക്കാരുകളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നാളേകളിൽ ഈ ബിസിനസ്സിൽ കേബിൾ ഓപ്പറേറ്റർമാരും വ്യൂവേഴ്സും വഞ്ചിതരാകും അതോടൊപ്പം തന്നെ ഈ ബിസിനസ് മൊണോപ്പിളിയായി മാറി ഇത് മൾട്ടിനാഷ് കമ്പനികളുടെ ഭാഗത്തേക്ക് അടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളേകളിൽ അവർ പറയുന്ന പൈസ കസ്റ്റമേഴ്സ് കൊടുക്കേണ്ട ഒരവസ്ഥ വരും ലോക്കൽ ഓപ്പറേറ്റർമാർ അണിനിരന്ന് ശക്തിയായി സമരം ചെയ്ത് ഈ പൈസ കുറവ് വരുത്തി സാധാരണ ജനങ്ങളിലേക്ക് ചാനലുകൾ സർവീസ് മികച്ച സർവീസിലൂടെ ഇത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മികച്ച സർവീസിലൂടെ എത്തുന്നത് ഈ നമ്മുടെ സമീപ നമ്മുടെ അടുത്തുള്ള ആളുകളെല്ലാം മാറി ഇത് വിദേശ കമ്പനികളുടെ കയ്യിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സർവീസ് പോയിന്റിൽ പോയി നിങ്ങൾ സർവീസ് മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും നിലവിലിപ്പോൾ ഒരു ഫോൺ കോളിലൂടെ സ്വന്തം വീടുകളിലെത്തി ആ സർവീസ് ചെയ്ത് അതിന് പേയ്മെൻറ്റ് ഈടാക്കാതെ കേബിൾ ഓപ്പറേറ്റർ തിരിച്ചു പോരുന്ന ഒരു കാലഘട്ടമാണ് നാളെ ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ടുള്ളൊരവസ്ഥ ഈ സർവീസിനും കൂടി കൂടി പൈസ ഈടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കേബിൾ ഓപ്പറേറ്റർമാർ മാറേണ്ട ഒരു കാഴ്ച കൂടിയാണ് ഇതിൽ വന്ന് ചേരാൻ പോകുന്നത്